കാണേണ്ട ഒരു ലിസ്റ്റൊക്കെയും തയ്യാറാക്കുന്നുണ്ട്. അവരോട് ഫോണിൽ സംസാരിച്ച് ഞങ്ങൾ ഉറപ്പിക്കും. നിങ്ങളെ ഒന്ന് കാശ് വാങ്ങിച്ചിട്ട് വന്നാൽ മതി. വെറുതെ വേണ്ട മക്കളെ, രണ്ടാൾക്കും അതിൻ്റെതായ കമ്മീഷൻ തരാം. ഇതാവുമ്പോ പെട്ടെന്ന് കുറച്ച് കാശ് കിട്ടും. അത് വെച്ച് വേണം നമ്മുടെ റിസോർട്ട് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ല, സൂര്യചേട്ടന്റെ ടീമിൽ സെലക്ഷൻ കിട്ടിയ കാശ് കിട്ടില്ലേ, പ്രശ്നവും തീരും. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വളഞ്ഞ വഴി? സെലക്ഷൻ കിട്ടിയാൽ തന്നെ പിന്നെ ടൂർണമെന്റ് ഉണ്ട്, കാശ് കിട്ടണമെങ്കിൽ തന്നെ കാലതാമസം എടുക്കും. അതുവരെ നോക്കിയ റിസോർട്ട് പണി മുടങ്ങിപ്പോവും. മക്കൾക്ക് പേടിയൊന്നും വേണ്ട, അമ്മയും അച്ഛനും ചെന്ന് അന്വേഷിച്ചായിരുന്നു. അങ്ങനെ പൊളിയുന്ന കമ്പനിയൊന്നും അല്ല ഇത്. ദീപ്തിയെടുത്തി ഇതിന് സമ്മതിക്കോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ മറ്റാരും ഇത് അറിയണ്ട, ആരോടും ഇക്കാര്യത്തെ കുറിച്ച് പറയണ്ട. അത്രയ്ക്ക് വിഷമത്തിലായതുകൊണ്ടാ മക്കളോട് ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത്. എന്റെ മോള് കൂടെ നിൽക്കില്ലേ? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞാ ഞാൻ കൂടെ നിൽക്കാതിരിക്കോ? എന്നാ ഞങ്ങൾ കാണേണ്ട ഒരു ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കാം. അവരോടൊക്കെ ഫോണിൽ സംസാരിച്ച് ഉറപ്പിക്കുകയും ചെയ്യാം. നാളെ രാവിലെ മുതൽ നിങ്ങൾ ഇറങ്ങണം. ഞാൻ റെഡിയേ. നിങ്ങൾ പറയുന്നവരെ മാത്രമൊന്നല്ല ഞാൻ കാണാൻ പോകുന്നത്, എന്റെ വകയും നിക്ഷേപകരെയും ഒക്കെ പിടിക്കും. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യും. നിന്റെ ആത്മാർത്ഥത ഞങ്ങൾക്ക് അറിയത്തില്ലേ മോളെ. നീ നോക്കിക്കോ, നിന്നേക്കാൾ കാശ് ഞാൻ പിരിക്കും. അത് മീനാക്ഷി എടുത്തിന്റെ വായിലോട്ട് തന്നെ ഇടാതിരുന്നാ മതി. എന്റെ കുന്നും പുറത്തപ്പാ, കൈ കിട്ടുന്ന കാശ് തിരിമറി നടത്തി അടിച്ചു മാറ്റാതിരിക്കാൻ എന്റെ മനസ്സിന് ബലം തരണേ ഭഗവാനെ. റെഡിയല്ലേ? റെഡി. നമസ്കാരം. ഇന്നത്തെ ടോക്ക് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ആദ്യ അവസ്ഥയാണ് ഭ്രൂണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവന്റെ ആദ്യഘട്ടം. അത് വളർന്ന് ഈ ലോകത്തിലെ ജീവജാലങ്ങളിലൊരു അംഗമായി മനുഷ്യജന്മമായി പിറക്കുന്നു. എന്നാൽ ആ പിറവിയുടെ മഹത്വം മനസ്സിലാക്കാതെ ചില സന്ദർഭങ്ങളിലെങ്കിലും അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ചിലർ ആ ജീവൻ നശിപ്പിച്ച് കളയുന്നു. ഈ ആവശ്യവുമായി ചിലർ കോടതി കയറി ഇറങ്ങുന്നു. ഇപ്പോഴിതാ 26 ആഴ്ച കഴിഞ്ഞ ഗർഭം അലസിപ്പിക്കുവാൻ അടുത്ത കാലത്ത് പല കേസുകളിലും കോടതി അനുമതി നൽകിയിരിക്കുന്നു. ഭ്രൂണഹത്യ പാപമാണോ? ഭ്രൂണത്തിന്റെ മനുഷ്യാവകാശം എന്ന വിഷയമാണ് ടോക്ക് ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രശസ്തയായ മനുഷ്യാവകാശ പ്രവർത്തക ശ്രീമതി ജ്യോതി, കേരള പോലീസിലെ പ്രഗത്ഭയായ ഉദ്യോഗസ്ഥ DIG ദീപ്തി IPS, രാഷ്ട്രീയ പ്രവർത്തകനായ ശ്രീ രാജശേഖരൻ, കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്യാംലാൽ, എറണാകുളം സ്റ്റുഡിയോയിൽ നിന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകനായ KS വിജയകുമാർ എന്നിവർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. ശ്രീമതി ജ്യോതി, ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഭ്രൂണഹത്യ എന്നത് ഒരു പാപമാണോ? ഭ്രൂണഹത്യക്ക് നിയമപരമായ അംഗീകാരം നൽകേണ്ടതുണ്ടോ? ഗർഭഛിദ്രത്തിന് ഒരു സാഹചര്യത്തിലും അനുമതി നൽകരുത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഗർഭഛിദ്രം നടത്തുന്നതിലൂടെ ഒരു കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് നാം ഹനിക്കുന്നത്. DIG ദീപ്തി മാഡം എന്ന് പറയുന്നു, സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വേണം അബോർഷന് അനുമതി നൽകണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കാൻ. ചില സന്ദർഭങ്ങളിൽ അബോർഷൻ ആവശ്യമായി വന്നേക്കാം, അത് ഒഴിവാക്കാൻ കഴിയില്ല. മറ്റു ചില സന്ദർഭങ്ങളിൽ ഗർഭം അമ്മയുടെ മനുഷ്യാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറലുമാവാം. ചില ഘട്ടങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗർഭഛിദ്രത്തിന് അനുമതി നൽകണം എന്നാണ് എന്റെ അഭിപ്രായം. ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അബോർഷൻ അനുമതി നൽകണമെന്നാണ് ദീപ്തി മാഡത്തിന്റെ വാദം. ശ്രീ രാജശേഖരൻ, താങ്കൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മാതൃത്വത്തിന്റെ മഹനീയത നാം മനസ്സിലാക്കണം. പൂർണ്ണ വളർച്ചയെത്താത്ത ഒരു കുഞ്ഞിനെ ഭ്രൂണത്തിൽ വെച്ച് തന്നെ കൊല്ലുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. ദീപ്തി മാഡം,
2017 July 3 26 ആഴ്ചയായ ഗർഭം അലസിപ്പിക്കുവാൻ ഒരു വിധിയിലൂടെ സുപ്രീം കോടതി അനുമതി കൊടുത്തിരുന്നു. ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ഹൃദയത്തിന് തകരാറുണ്ടെന്ന് കാണിച്ച് അച്ഛനമ്മമാർ ഫയൽ ചെയ്ത ഹർജിയിലായിരുന്നു ആ വിധി. അതിനും ഏകദേശം ഒരു മാസം മുൻപ് ഒരു 10 വയസ്സുകാരി ഗർഭിണിയായ കേസിലും ഗർഭചിത്രത്തിന് കോടതി അനുമതി നൽകിയിരുന്നു. അതും 24 ആഴ്ചയിലധികം വളർന്ന സാഹചര്യത്തിൽ. രണ്ടാനച്ഛന്റെ ക്രൂരമായ ബലാത്സംഗത്തിനിരയായ കുട്ടി ഗർഭിണിയാവുകയായിരുന്നു. കഴിഞ്ഞ വർഷം ബലാത്സംഗത്തിനിരയായി ഗർഭിണിയായ ഒരു കുട്ടിയുടെ 24 ആഴ്ച പ്രായമായ ഗർഭം നശിപ്പിക്കുവാനും കോടതി അനുമതി നൽകിയിരുന്നു. തുടർന്ന് അടുത്ത കാലത്ത് 13-കാരിയുടെ 31 ആഴ്ച പ്രായമായ ഗർഭം അലസിപ്പിക്കുവാനും കോടതി അനുമതി കൊടുത്തിരുന്നു. കൂട്ടമാനഭംഗത്തിനിരയായാണ് ആ കുട്ടി ഗർഭിണിയായത്. ഗർഭം അലസിപ്പിക്കുവാൻ ആ കുട്ടി കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. വിപ്ലവകരമായ ഒരു തീരുമാനമെന്നേ ഞാൻ അതിനെ പറയൂ. 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം മാതാവിന്റെ ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ 24 ആഴ്ചകൾക്ക് ശേഷമുള്ള ഗർഭചിത്രത്തിന് അനുമതി നൽകാവുന്നതാണ്. എന്നാൽ മാതാവിന്റെയോ കുഞ്ഞിന്റെയോ ജീവന് ഭീഷണി ഇല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഗർഭചിത്രത്തിന് അനുമതി നൽകണം എന്നാണ് എന്റെ അഭിപ്രായം. 20 ആഴ്ച കഴിഞ്ഞ ഗർഭചിത്രം മാതാവിന്റെ ജീവൻ അപകടത്തിലാക്കും എന്നതിനാലാണ് ഇങ്ങനൊരു നിയമം സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ നിയമം സൃഷ്ടിക്കപ്പെട്ട അന്നത്തെ കാലത്തേക്കാൾ ഇന്ന് മെഡിക്കൽ രംഗം വളർന്നു. ഒരു പ്രസവം പോലെ തന്നെ അബോർഷനും നടത്താം. പ്രസവത്തിലെ മരണനിരക്ക് മാത്രമേ അബോർഷനിലുള്ളൂ. വളരെ വിശദമായി തന്നെ ദീപ്തി IPS തന്റെ അഭിപ്രായം പറഞ്ഞു. കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും അഡ്വക്കേറ്റ് ശ്യാംലാൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ശ്യാംലാൽ, ഈ വിഷയത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ദീപ്തി മാഡം പറഞ്ഞത് ശരിയാണ്. 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം മാതാവിന്റെയോ കുഞ്ഞിന്റെയോ ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ 24 ആഴ്ചകൾക്ക് ശേഷമുള്ള ഗർഭഛിദ്രത്തിന് അനുമതി നൽകാം. സാഹചര്യങ്ങൾ മാറിയ സ്ഥിതിക്ക് നിയമങ്ങളിലും മാറ്റമുണ്ടാകണം. ഗർഭിണിയായ പെൺകുട്ടിയുടെ ആവശ്യത്തിനാണ് മുൻഗണന നൽകേണ്ടത്. ശരി, എറണാകുളം സ്റ്റുഡിയോയിൽ നിന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകനായ KS വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ വിജയകുമാർ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഏതവസ്ഥയിലുള്ള ഭ്രൂണവും നശിപ്പിക്കാൻ അനുമതി നൽകുന്നത് പെൺകുട്ടികളെ രണ്ടാം കിടക്കാരായി കാണുന്ന സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കും. ആൺകുട്ടികൾ കൂടുതലായി ഉണ്ടാവാൻ പെൺകുട്ടികളെ കുരുതി കൊടുക്കും. അതുകൊണ്ട് ആ നിയമം തന്നെയാണ് ഇപ്പോഴും നല്ലത്. അതിന് പരിഹാരമുണ്ട്. സർക്കാർ നിശ്ചയിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡിന്റെ അനുമതിയോടെ വേണം ഗർഭചിത്രം സാധ്യമാക്കുവാൻ. അങ്ങനൊരു നിയമം വന്നാൽ ഇപ്പൊ മിസ്റ്റർ വിജയകുമാർ പറഞ്ഞ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇങ്ങനെ ഒരു നിയമം വന്നതുകൊണ്ട് ഇവിടെ ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ഉണ്ടാകും, ചില പെൺകുട്ടികൾ രക്ഷപ്പെടും. എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു അഭിപ്രായം രൂപപ്പെടുത്തിയത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. പെൺകുട്ടിയുടെ പേരും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ക്രൂരമായ കൂട്ടബലാത്സംഗത്തിനിരയായതായിരുന്നു ആ പെൺകുട്ടി. ബലാത്സംഗത്തിനിരയായ ആ പെൺകുട്ടിയെ സമൂഹവും കല്ലെറിയാൻ തുടങ്ങി. പഠനം നിർത്തി തന്റെ കൊച്ചു വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നു അവൾക്ക്. അവൾ ഗർഭിണിയാണെന്ന സത്യം തിരിച്ചറിഞ്ഞതോടെ ആ കുട്ടി തീർത്തു ഒറ്റപ്പെട്ടു. ആദ്യമൊക്കെ തന്റെ അമ്മയോട് പോലും അക്കാര്യം പറയാതെ അവൾ മറച്ചുവെച്ചു. ഒടുവിൽ അമ്മയും അതറിഞ്ഞു. മാനസികമായി സമ്മർദ്ദത്തിലായ ആ കുട്ടി ഭക്ഷണം പോലും കഴിക്കാതെയായി. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിൽ ആരോഗ്യനില മോശമായി. ഗർഭിണിയായത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോലും പോകാൻ ഭയന്നു. പൂർണ്ണ ഗർഭിണിയായ അവള് ആ ഒറ്റപ്പെട്ട വീടിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു. ഒരു ദിവസം അമ്മ കൂലിവേലയ്ക്ക് പോയ സമയം അവൾക്ക് പെയിൻ അനുഭവപ്പെട്ടു. Oh, my God.
ഓഫീസിലായിരുന്ന എനിക്ക് ഒരു കോള് വന്നു. പെൺകുട്ടിയുടെ അമ്മയായിരുന്നു എന്നെ വിളിച്ചത്. പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞാ വിളിച്ചത്. ഞാൻ അവരുടെ വീട്ടിലെത്തിയപ്പോ കണ്ട കാഴ്ച ദാരുണമായിരുന്നു. കണ്ണ് നനയിപ്പിക്കുന്നതായിരുന്നു. എന്താ ഉണ്ടായത്? എന്റെ മോള് ആ കാട്ടാളന്മാരുടെ കുഞ്ഞിന് ജന്മം കൊടുത്തു. ഈ തുണി പൊതിഞ്ഞു കിടക്കുന്നത് എന്റെ മോളുടെ കുഞ്ഞ്. പ്രസവ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് കരഞ്ഞപ്പോ കരച്ചില് പുറത്ത് കേക്കുമെന്ന് ഭയന്ന് എന്റെ മോള് കുഞ്ഞിന്റെ വാ പൊത്തി പിടിച്ചു. പരിഭ്രമത്തില് കുഞ്ഞിന്റെ മൂക്കും കൂടി ചേർത്ത പൊത്തി പിടിച്ചത്. കുഞ്ഞു മരിച്ചുപോയി. എന്റെ മോക്ക് ഒരു കയ്യബദ്ധം പറ്റിയത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്റെ മോള്. എന്റെ മോളൊരു കൊലപാതകയായി മാഡം. ഇത്രയും ക്രിട്ടിക്കലായിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? മാഡത്തിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയ. പിന്നെ ആളുകൾ അറിഞ്ഞാലുള്ള സ്ഥിതി. കല്ലെറിയോ അവരെന്റെ മോളെ. എന്റെ കുഞ്ഞിനെയും കൊണ്ട് ആരും അറിയാതെ എങ്ങോട്ടെങ്കിലും പോണം. വളർത്തണമെന്ന ആഗ്രഹത്തിൽ തന്നെ ഞാൻ എല്ലാം സഹിച്ചിതുവരെ കഴിഞ്ഞത്. പക്ഷെ എന്റെ കുഞ്ഞു പോയി. എനിക്കൊരു കൈപ്പിഴ പറ്റിപ്പോയി. ഞാൻ കൊന്നു എന്റെ കുഞ്ഞിനെ. തളർന്ന് വീണ അവളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ പെൺകുട്ടിയെ ഒരു കുറ്റവാളിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. നിയമത്തിന് മുൻപിൽ ഞാൻ കൊണ്ടുവന്നതുമില്ല. ആ പെൺകുട്ടി ചെയ്തത് ഒരു കൊലപാതകമായി എനിക്കന്ന് കാണാനും കഴിഞ്ഞില്ല. മനോനില തെറ്റി അവളെ ട്രീറ്റ്മെന്റിന് വിധേയയാക്കി സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് ഞാൻ ചെയ്തത്. സമൂഹത്തിൽ ചില പെൺകുട്ടികളെങ്കിലും തൻ്റേതല്ലാത്ത കുറ്റത്തിന് അമ്മമാരാകേണ്ടി വരുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഈ ഒരു സംഭവം ഉദാഹരണമായി പറഞ്ഞത്. ഗർഭച്ഛിദ്രത്തിനുള്ള അനുമതികൾ കുറച്ചുകൂടി ഉദാരമാക്കിയാൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഒപ്പം അനാഥരാവുന്ന കുട്ടികൾ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭ്രൂണഹത്യക്ക് അനുമതി നൽകുക തന്നെ വേണം. വളരെ ഞെട്ടിപ്പിക്കുന്ന, സമൂഹ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവം. തന്റെ അനുഭവത്തിലുണ്ടായ ഒരു സംഭവം ഉദാഹരണ സഹിതം പറഞ്ഞാണ് ദീപ്തി മാഡം തന്റെ വാദത്തെ ന്യായീകരിച്ചത്. ഈ വിഷയം നാളെ സമൂഹം ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുമെന്ന വിശ്വാസത്തോടെ ടോക്ക് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗർഭച്ഛിദ്രത്തിന് ഒരു സാഹചര്യത്തിലും അനുമതി നൽകരുത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് നാം ഹനിക്കുന്നത്. ഡിഐജി ദീപ്തി മാഡം എന്ന് പറയുന്നു. സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വേണം അബോഷന് അനുമതി നൽകണോ വേണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കാൻ. ചില സന്ദർഭങ്ങളിൽ അബോഷൻ ആവശ്യമായി വന്നേക്കാം, അത് ഒഴിവാക്കാൻ കഴിയില്ല. മറ്റു ചില സന്ദർഭങ്ങളിൽ ഗർഭം അമ്മയുടെ മനുഷ്യാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറലുമാവാം. ചില ഘട്ടങ്ങളിൽ
സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗർഭചിത്രത്തിന് അനുമതി നൽകണം എന്നാണ് എന്റെ അഭിപ്രായം. ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അബോർഷൻ അനുമതി നൽകണമെന്നാണ് ദീപ്തി മാഡത്തിന്റെ വാദം. ശ്രീ രാജശേഖരൻ, താങ്കൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മാതൃത്വത്തിന്റെ മഹനീയത നാം മനസ്സിലാക്കണം. ഇവര് തമ്മിൽ എന്നെ അടി നടക്കോ? നീ ഒന്ന് മിണ്ടായിരിക്കും വിനാക്ഷി. കൃത്യം തന്നെയാണ്. 24 ആഴ്ചകൾക്ക് ശേഷമുള്ള ഗർഭചിത്രത്തിന് അനുമതി നൽകാവുന്നതാണ്. എന്നാൽ മാതാവിന്റെയോ കുഞ്ഞിന്റെയോ ജീവന് ഭീഷണി ഇല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഗർഭചിത്രത്തിന് അനുമതി നൽകണം എന്നാണ് എന്റെ അഭിപ്രായം. 20 ആഴ്ച കഴിഞ്ഞ ഗർഭചിത്രം മാതാവിന്റെ ജീവൻ അപകടത്തിലാക്കും എന്നതിനാലാണ് ഇങ്ങനൊരു നിയമം സൃഷ്ടിക്കപ്പെട്ടത്. ഒരു പ്രസവം പോലെ തന്നെ അബോർഷനും നടത്താം. പ്രസവത്തിലെ മരണനിരക്ക് മാത്രമേ അബോർഷനിലുള്ളൂ. ഈശ്വര, ഇവിടെ ഇതെന്തൊക്കെയാ അവിടെ പോയിരുന്ന് പറയുന്നത്? ഇവിടെ പറയുന്നൊന്നും ശരിയല്ല. അതിന് പരിഹാരമുണ്ട്. സർക്കാർ നിശ്ചയിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡിന്റെ അനുമതിയോടെ വേണം ഗർഭചിത്രം സാധ്യമാക്കുവാൻ. അങ്ങനൊരു നിയമം വന്നാൽ ഇപ്പൊ മിസ്റ്റർ വിജയകുമാർ പറഞ്ഞ പ്രശ്നം പരിഹരിക്കപ്പെടും. എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു അഭിപ്രായം രൂപപ്പെടുത്തിയത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം. എന്തോന്ന് അവൾ അവിടെ കയറിയെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇവളൊരു പെണ്ണല്ലേ, രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ? ഇങ്ങനെയാണോ അതിനകത്ത് കയറിയെന്ന് സംസാരിക്കുന്നത്? ഇങ്ങനൊരു സംഭവം നടന്നത് ദീപ്തി അടുത്ത് മുമ്പ് പറഞ്ഞിരുന്നില്ലല്ലോ. എന്തൊക്കെയാലും ഏട്ടത്തിയുടെ നിലപാട് കറക്റ്റ്. ദാ എഴുന്നേറ്റ് പോടാ നീ. ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? അവള് പറയുന്നൊന്നും ശരിയല്ല. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആ അമ്മയെ കൂടെ ആ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കി അവിടെ ഒരു അടി നടന്നേനല്ലേ. കയറിപ്പൊടി നീമ്പ. എന്നാ പിന്നെ ഞാനും പോവാ. വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ അത് എഴുന്നത് എന്തിനാ? മതി. ക്രൂരമായ ബലാത്സംഗത്തിനിരയായ ആ പെൺകുട്ടിയെ സമൂഹവും കല്ലെറിയാൻ തുടങ്ങി. പഠനം നിർത്തി തന്റെ കൊച്ചു വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നു അവൾക്ക്. അവൾ ഗർഭിണിയാണെന്ന സത്യം തിരിച്ചറിഞ്ഞതോടെ ആ കുട്ടി തീർത്തു ഒറ്റപ്പെട്ടു. ആദ്യമൊക്കെ തന്റെ അമ്മയോട് പോലും അക്കാര്യം പറയാതെ അവൾ മറച്ചു വെച്ചു. ഒടുവിൽ അമ്മയും അതറിഞ്ഞു. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിൽ ആരോഗ്യനില മോശമായി. ഗർഭിണിയായത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോലും പോവാൻ ഭയന്നു. പൂർണ്ണ ഗർഭിണിയായ അവള് ആ ഒറ്റപ്പെട്ട വീടിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു. നിയമത്തിന് മുൻപിൽ ഞാൻ കൊണ്ടുവന്നതുമില്ല. ആ പെൺകുട്ടി ചെയ്തത് ഒരു കൊലപാതകമായി എനിക്കന്ന് കാണാനും കഴിഞ്ഞില്ല. തളർന്നു വീണ അവളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ പെൺകുട്ടിയെ ഒരു കുറ്റവാളിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഒരു നാൾ ദിവാറിന്റെ കൈ കിട്ടും ഇവളെ. ഞാൻ ആ ടി വി ഓഫ് ചെയ്യും. ഇവരുടെ മുഖം കാണുമ്പോ ടി വി എറിഞ്ഞു പൊട്ടിക്കാനാ തോന്നുന്നത്. ദിവാറ സാർ ഒച്ച വയ്ക്കാതെ ഒന്ന് സമാധാനപ്പെട്. ഞാനിതൊന്ന് കണ്ടോട്ടെ. സമൂഹത്തിൽ ചില പെൺകുട്ടികളെങ്കിലും തന്റേതല്ലാത്ത കുറ്റത്തിന് അമ്മമാരാകേണ്ടി വരുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഈ ഒരു സംഭവം ഉദാഹരണമായി പറഞ്ഞത്. ഗർഭചിത്രത്തിനുള്ള അനുമതികൾ കുറച്ചുകൂടി ഉദാരമാക്കിയാൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റും. എടോ, താൻ ദീപ്തിയുടെ ചാനൽ ചർച്ചയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അത് വിട്ടു കളഞ്ഞേക്കടോ. ഇങ്ങനെ എന്തൊക്കെ ചർച്ച നടക്കുന്നു. ഇന്നൊരു വിഷയം, നാളെ അത് മറന്ന് മറ്റൊരു വിഷയം. ഇത് ഈ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കില്ലേ? ഇവിടെ ഈ ചാനലിൽ കയറിയിരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? വന്നല്ലോ മരുമോള്. എല്ലാവരും ടി വിയിൽ പ്രോഗ്രാം കണ്ടിരുന്നു. പിന്നെ കണ്ടായിരുന്നു. എന്നാലും എന്റെ പൊന്നു മോളെ, നിനക്ക് ഇത്രയും വിവരം ഇല്ലാതായി പോയല്ലോ. എന്തൊക്കെയാ ചാനലിൽ കയറിയിരുന്ന് പറഞ്ഞത്? എടോ ദീപ്തി മോളെ, നമ്മളെക്കാൾ വിവരമുള്ളയാളാ, പ്രത്യേകിച്ച് തന്നെക്കാൾ. മോള് പറഞ്ഞ തന്നെയാ ശരി. ടി വിയിൽ മോള് പറഞ്ഞ അഭിപ്രായങ്ങളോട് പൂർണ്ണമായും ഞാൻ യോജിച്ചിരിക്കുക. വിവരം, ഇതിനാണോ വിവരം എന്ന് പറയുന്നേ? ഇക്കാര്യം മനസ്സിലാക്കാൻ വിവരമൊന്നും വേണ്ട. മനുഷ്യത്വവും സ്നേഹവും മാത്രം മതി. ഗർഭം അലസിപ്പിക്കുന്നത് ശരിയാണെന്ന് പോലും. നീ ഒരു പെണ്ണു തന്നെയല്ലേ, നിനക്ക് അവിടെ കയറിയിരുന്ന് എങ്ങനെ പറയാൻ തോന്നി ഇതൊക്കെ? അപ്പൊ അതിന് ജീവൻ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു.
നീ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്താണ് എന്റെ അഭിപ്രായം എന്നുള്ളത്. നീ അത് അവിടെ ചെന്ന് അതുപോലെ പറയുന്ന ഞാൻ കരുതിയേ. പക്ഷെ നീ അവിടെ കയറിയെന്ന് പറഞ്ഞത് മുഴുവനും മണ്ടത്തരമായിരുന്നു. എന്റെ കുഞ്ഞെ തീരെ മനുഷ്യ പറ്റില്ലാത്ത രീതിയിലാണ് നീ അവിടെ കയറിയെന്ന് സംസാരിച്ചത്. എടോ, ഇനി ഇതിന്റെ പേരിൽ ഒരു കലഹം വേണ്ട, താനതങ്ങ് വിട്. അമ്മേ, അമ്മയുടെ നിലപാടല്ലല്ലോ എനിക്ക്, ഞാൻ എന്റെ നിലപാട് അവിടെ പറഞ്ഞു, അതാണ് എല്ലാവരും അംഗീകരിക്കുന്നതും. തന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഗർഭിണികളായ നിഷ്കളങ്കരായ പെൺകുട്ടികൾ എന്തിനാ ഭാരം ചുമക്കണം? ശരിയാ, അച്ഛനാരാണെന്ന് അറിയാതെ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിൽ എന്ത് വിലയുണ്ടാവും? ആരും അറിയാതെ ഉപേക്ഷിക്കുന്നതിലും നല്ലതല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? അതേ, അച്ഛൻ ആരാണെന്നുള്ളത് കണ്ടെത്തി കൊച്ചിനെയും തള്ളയെ ഏൽപ്പിച്ചു കൊടുക്കണം, അതാ വേണ്ടത്. അല്ലാതെ ഈ മഹാഭാവം ചെയ്യല്ല വേണ്ടത്. എന്നാ കോഴികളെ നോക്കാൻ കുറുക്കനെ ഏൽപ്പിച്ചതുപോലെ ഇരിക്കും. അമ്മ ഇങ്ങനെ ജനിച്ചത് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അവര് വളരുന്നതിന് മുൻപേ തന്നെ കുറുക്കന്മാരങ്ങ് കൊണ്ടുപോകും. അമ്മേ ഭ്രൂണഹത്യ ചെയ്യരുത്, അത് മഹാപാപമാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് ആവശ്യമാണെന്ന് തന്നെയാ എന്റെ നിലപാട്, അതിലൊരു മാറ്റവുമില്ല. അതല്ലേ കൃഷ്ണേട്ടാ ജീവിതം, എല്ലാം മുകളിലിരിക്കുന്ന ആള് നിശ്ചയിക്കുന്നു, നമ്മൾ അതുപോലെ ചെയ്യുന്നു. ചർച്ചയിൽ ദീപ്തിയെ ഞങ്ങൾ അങ്ങ് പൊളിച്ചടുക്കും, അത് ജനങ്ങൾ അങ്ങ് വിഴുങ്ങും. ദീപ്തി ഐ പി എസ് എന്ന പോലീസ് ഓഫീസറുടെ കരിയർ അതോടെ അവസാനിക്കും.